പ്രകൃതി ജീവന പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സയൻസ് ഓഫ് നാച്ചുറൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ ഇതാണ് ശരിയായ ശാസ്ത്രം, അല്ലാതെ വേറൊരാളുടെ അവയവം എടുത്തു വെച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ശാസ്ത്രമല്ല. വേറൊരാളുടെ മലം നമ്മുടെ ശരീരത്തിൽ കയറ്റിയിട്ട് നമുക്ക് നമ്മുടെ രോഗാവസ്ഥയെ തരണം ചെയ്യാമെന്ന് പറയുന്നത് ശാസ്ത്രമല്ല, ഒരിക്കലും ശാസ്ത്രമല്ല. അതിനൊക്കെ വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ജുഗുപ്സാവഹം എന്ന് വേണം നമുക്ക് ഉപയോഗിക്കാം. അതൊരിക്കലും ശാസ്ത്രമാവില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് കരളിനെ കൊണ്ടുവരാതിരിക്കുവാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ അന്നകുല്യ, അതായത് നമ്മളുടെ പചനവ്യൂഹത്തെ അതിൻ്റെ താളത്തിൽ അതിൻ്റെ ശരിയായ ക്രമത്തിൽ നിർത്തുന്നതിന് എവിടേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിലേക്ക് പോകണം. ഭക്ഷണത്തെപ്പറ്റിയുള്ള വളരെ ശാസ്ത്രീയമായ അപഗ്രഥനങ്ങളാണ് പ്രകൃതി ജീവനശാസ്ത്രം നൽകുന്നത്. ഞാനതിൻ്റെ മറ്റു വശങ്ങളൊക്കെ പല ക്ലാസ്സുകളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്, ഇവിടെ ആവർത്തിക്കുന്നില്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറിനോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നമാണിന്ന്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നമ്മുടേതിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. അവിടെ കൂടുതൽ അരി കഴിക്കുന്നു. നോക്കൂ, അരി കഴിക്കാൻ തുടങ്ങി ഇന്നോ ഇന്നലെയല്ല, വേദകാലം, അതായത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ ഭാരതത്തിലൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേദകാലത്ത് തന്നെ ധാന്യമുണ്ട്, ധാന്യാഹാരമുണ്ട്. ഈജിപ്ഷ്യൻ കൾച്ചറിൽ വളരെ പണ്ട്, വളരെ ഒരു 10-7 ക്രിസ്തുവിനും 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധാന്യാഹാരമുണ്ട്. അപ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു ആരോഗ്യ പ്രശ്നം, ഒരു ശാരീരിക വൈകല്യം ഈ പറയുന്ന ധാന്യം കൊണ്ട്, ധാന്യമല്ല മനുഷ്യൻ്റെ ആഹാരം. പ്രകൃതി ജീവനശാസ്ത്രം മാത്രമേ ഇത് പറയുന്നുള്ളൂ. മനുഷ്യൻ ധാന്യ ബുക്കല്ല, മനുഷ്യൻ മിശ്ര ബുക്കല്ല, മനുഷ്യൻ കിഴങ്ങുകൾ കഴിക്കേണ്ട ജീവിയുമല്ല, അവൻ ഫലബുക്കാണ് എന്ന് വളരെ വ്യക്തമായി യുക്തിഭദ്രതയോടുകൂടി തെളിയിക്കുന്നു പ്രകൃതി ജീവനശാസ്ത്രം. മനുഷ്യൻ ഫലബുക്കാണ്. ഇങ്ങനെയുള്ള അവസ്ഥ ശരീരത്തിനുണ്ടായാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ കരൾ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഫലബുക്കായിട്ട് അവൻ മാറിയാൽ മതി, ഈ പറയുന്ന വേറൊരുത്തിൻ്റെ മലത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യം വരില്ല. വളരെ ലളിതമാണ് അത്. ഇനി അവനവൻ്റെ തന്നെ മൂത്രം കുടിക്കേണ്ടി വരുമെന്നില്ല. നോക്കൂ, അവനവൻ്റെ മൂത്രമല്ലേ കുടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്വമൂത്രപാനോ എന്നൊക്കെ പറയുന്നത് ഓരോ. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മളൊരു മനുഷ്യക്കുരങ്ങിനെ പാൻറ്റും കോട്ടും ടൈയും ഒക്കെ കെട്ടി ഷൂസും ഒക്കെ ഇടിപ്പിച്ചാൽ അത് മനുഷ്യനായിട്ട് നമ്മൾ അംഗീകരിക്കുമോ? അപ്പോൾ അലോപ്പതി ശാസ്ത്രത്തിൻ്റെ പരാധീനത ഇവിടെയാണ്. വേണ്ടാത്ത വികൃതികളെല്ലാം കാണിച്ചിട്ട് ഇതാണ് ശാസ്ത്രമെന്ന് അഭിമാനിക്കുന്ന, അവകാശപ്പെടുന്നിടത്ത് അപകടമുണ്ട്. അത് ശരിയല്ല, അത് യുക്തിഭദ്രമല്ല. നമ്മൾ ഒരു ശാസ്ത്രത്തെ നിരാകരിക്കൽ ഇരിക്കട്ടെ, അവിടെ ഒരു എമർജൻസി ഉണ്ടായാൽ തീർച്ചയായിട്ടും അലോപ്പതി ശാസ്ത്രം, യു ഹാവ് ടു റഷ് ടു എ സർജൻ, നമ്മൾ പറയുന്നതാണത്, അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. ഒരു ശാസ്ത്രത്തെ ഇവിടെ നിരാ, പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ ശാസ്ത്രമെന്നും ഇത് മാത്രമേ യുക്തിഭദ്രമാവുന്നു. ഈ യുക്തിവാദികൾ ഇതിനെപ്പറ്റി എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല. അവർക്ക് എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കാണാറുണ്ട്. ചികിത്സാശാസ്ത്രത്തിലും ഇതേ ഉള്ളൂ. നോക്കൂ, എന്തുകൊണ്ടാണ് ഇന്ന് പ്രമേഹം മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് എവിടേക്ക് പോകുന്നു? ഭക്ഷണത്തിലേക്ക്, ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടത്തിലേക്ക് അത് പോകുന്നുണ്ട്. കെമിക്കലൈസ്ഡ് ഫാമിംഗ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 60-70 വർഷത്തിൽ കൂടുതലായിട്ടില്ല. കൃഷിയിൽ രാസികങ്ങൾ ഇത്രമാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, മനസ്സിലായില്ലേ? ഒരു 150 വർഷം മുമ്പേ രാസികങ്ങളെ അതിൻ്റെ ഈ മിശ്രിത അവസ്ഥയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് പോലും കൃഷിയിലത് പാശ്ചാത്യ രാജ്യങ്ങളിൽ 1900 തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഹരിതവിപ്ലവത്തോടുകൂടിയാണ് നമ്മളുടെ കൃഷിയിടങ്ങളിൽ, നമ്മളുടെ ഭക്ഷണവസ്തു ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ ഇവയുടെ അമിതമായ ഉപയോഗം തുടങ്ങുന്നത് 1960-ഓടുകൂടിയാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന രോഗാതുരതയും മോർബിഡിറ്റി വർദ്ധിച്ചത് സമൂഹത്തിൽ. പ്രമേഹം പോലെയുള്ള രോഗങ്ങളുടെ ആധിക്യം ഉണ്ടാകുന്നത് ഇതോടുകൂടിയാണ്. ഈ ഹരിതവിപ്ലവത്തിന് ശേഷം ഭക്ഷണം രാസികങ്ങളാൽ പൂരിതമാക്കപ്പെട്ട അവസ്ഥയിലാണ്. അതുകൂടാതെയാണ് പ്രിസർവേഷനായിട്ടും ഭക്ഷ്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടും മറ്റ് കൃത്രിമ ആഹാരങ്ങളുടെ ഉപയോഗവും അതിൻ്റെ പാക്കിങ്ങിലും ഒക്കെ ആയിട്ടും അമിതമായ തരത്തിൽ രാസികങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ രാസികങ്ങളാണ് ഇതിൻ്റെ കാരണമെന്ന്
അലോപ്പതി ശാസ്ത്രം ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അവർ കൊടുക്കുന്ന രാസികങ്ങളല്ലേ, അവർ മരുന്നായിട്ട് ദിവ്യൌഷധമായിട്ട് ജീവൻ നിലനിർത്താൻ ഇത് മാത്രമേ ഉള്ളൂ പോം വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കെമിക്കലാണ്. അതുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. രാസകൃഷി പാടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് അവർ പറയുന്നത്. അങ്ങനെ സ്പൂൺ ഫീഡിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതായത് ഓരോന്നും കുറവനുസരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഭൂമിയെപ്പറ്റിയുള്ള സങ്കല്പം അടിമുടി തെറ്റാണവരുടേത്. അന്നപൂർണ എന്ന പേര് നോക്കൂ, ഭൂമിക്ക് അന്നം, മണ്ണിന് അന്നപൂർണ എന്നാ പറയുന്നത്. അന്നം സകല ജീവജാലങ്ങളുടെയും, സകല ജീവജാലങ്ങളുടെയും, മനുഷ്യൻ്റെ മാത്രമല്ല സസ്യങ്ങളുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും. അതുകൊണ്ടാണ് അന്നപൂർണ എന്ന് പറയുന്ന മണ്ണിനെ. ഈ മണ്ണ് പൂർണ്ണമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭക്ഷ്യവസ്തുക്കൾ, അത് ആരുടെ ആയാലും, കന്നുകാലിയുടെ ആയാലും മനുഷ്യൻ്റെ ആയാലും പട്ടിയുടെ ആയാലും പൂച്ചയുടെ ആയാലും പൂർണ്ണതയുള്ളതായിരിക്കും. അവിടെ കൃത്രിമമായ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് അപൂർണമാകുന്നു. അപൂർണമായ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് വൈകല്യങ്ങളുണ്ടാകുന്നു, രോഗങ്ങളുണ്ടാകുന്നു, മോർബിഡ് രോഗാതുരതയും വർദ്ധിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇവിടെയല്ലേ നമ്മൾ ഇടപെടേണ്ടത്? സർക്കാരുകളും സമൂഹവും ശാസ്ത്രവും ഇടപെടേണ്ടത് അവിടെയല്ലേ? ഒരു വലിയ സംവിധാനമുണ്ടാക്കിയിട്ട് അത് ചൂഷണത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്ന പ്രക്രിയ അതാണിന്ന് നടന്നു വരുന്നത്. എൻ്റെ ഒരു അറിവിൽ ഈ മലം മാറ്റി വെക്കുന്നതും ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടാണ്. ഇന്ത്യയിൽ അതിന് പറയുന്ന 25,000 രൂപ ഉണ്ടെങ്കിൽ മലം എനിമായിട്ടോ എങ്ങനെയാണ് കൊളോസ് വാട്ടെവർ എന്തുമായാലും ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ന്യായീകരിക്കാമെങ്കിൽ ന്യായീകരിക്കുമോ? വെല്ലുവിളിക്കൊന്നുമല്ല. ഇതല്ലാതെ തന്നെ ശരീരത്തിൻ്റെ ഭദ്രതയെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. നമ്മൾ ഇപ്പോൾ എന്നും 365 ദിവസവും നിങ്ങൾ പഴം കഴിച്ചിരിക്കാനല്ല പറയുന്നത്. മനുഷ്യൻ, ഫലബുക്കായ മനുഷ്യൻ, അവൻ്റെ ശാരീരികമായ പരാധീനതകൾ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ആരോഗ്യത്തിൻ്റെ നിലവാരത്തിൽ പതനമുണ്ടാകുമ്പോൾ, അവനൊരു 10-30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം പരമാവധി ഒരു 3 മാസമെങ്കിലും പഴം കഴിച്ചിരിക്കാൻ തയ്യാറായാൽ മാറാത്ത ഒരു രോഗവുമില്ല. ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങളെ കൊണ്ട് ഇത് പഠിപ്പിക്കുന്നത്. ക്യാൻസർ പോലും പോവും. ഒരു വർഷം, ഒറ്റ വർഷം പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കാൻ തയ്യാറായാൽ മാറാത്ത ഒരു ക്യാൻസറും ഇല്ല. പരീക്ഷിച്ച് നിങ്ങൾ, ഞങ്ങൾക്കിത് അനുഭവം കൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും ശക്തമായിട്ടിത് പറയില്ല. അപ്പോൾ അതിൻ്റെ രോഗത്തിൻ്റെ തീഷ്ണതയനുസരിച്ച്, കാഠിന്യമനുസരിച്ച് ഇതിന് തയ്യാറായാൽ മതി. ഇത്രയും ലളിതമായ ഒരു ആപ്ലിക്കേഷൻ ഉള്ളപ്പോൾ അറപ്പുണ്ടാക്കുന്നതും വെറുപ്പുണ്ടാക്കുന്നതും നമ്മുടെ നെറ്റി ചുളിപ്പിക്കുന്നതുമായ രീതിയിലേക്ക് പോകണമോ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ. നമസ്കാരം.